ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കൊടിയേരി ജാമ്യം ലഭിക്കുമോ എന്നുള്ള ആശങ്കകൾക്ക് അപ്പുറത്തേക്ക് ബിനോയ് കൊടിയേരി ഒരു സംതൃപ്ത രീതിയിലാണ് ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ബിനോയ് കൊടിയേരിയുടെ യാത്രകളെന്നാണ് ബിനോയ് കൊടിയേരിയുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ബിനോയ് കൊടിയേരി എവിടെയുണ്ട് എന്ന ആദ്യഘട്ടങ്ങളിൽ ചോദിക്കുമ്പോൾ ബിനോയ് കൊടിയേരി തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കണ്ണൂർ അടക്കമുള്ള പാർട്ടി സംരക്ഷണയിലായിരുന്നു ന് ജാമ്യത്തിന് ഒരു താൽക്കാലിക സ്റ്റേ ലഭിക്കുന്നത് വരെ താൽക്കാലിക സ്റ്റേ ലഭിച്ചു കഴിഞ്ഞ് ഇനി വിധി അതുമായി ബന്ധപ്പെട്ട വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബിനോയ് കൊടിയേരി എവിടെയാണ് ഇതിന് ഇടകളിൽ ബിനോയ് കൊടിയേരി എവിടെയായിരുന്നു ബിനോയ് കൊടിയേരി മുംബൈ ടു ട്രിവാൻഡ്രം എന്നുള്ള രീതിയിലാണ് ബിനോയ് കൊടിയേരിയുടെ യാത്ര ഇതിനിടയിൽ സംഭവിച്ചത് ബിനോയ് കൊടിയേരി ഇപ്പോൾ എവിടെയുണ്ട് ബിനോയ് കൊടിയേരി ഇപ്പോൾ കേരളത്തിൽ തന്നെയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ബിനോയ് കൊടിയേരി ഉണ്ട് എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതായത് ഡിഫൻസ് നോട്ട് അതിൻ്റെ ആൻറ്റിസിപ്പറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടങ്ങളിലൊക്കെ ഈ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന അഫിഡവിറ്റുകൾക്ക് മറുപടി നൽകുന്ന തര തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മുംബൈയിലെത്തി ബിനോയ് കൊടിയേരി നീക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദഗതി ഫൈനൽ വേർഡിക്ട് അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാകുന്ന തലത്തിലേക്ക് പെട്ടെന്ന് പല ട്വിസ്റ്റുകളും മുംബൈയിലെ ഈ മുൻകൂർ ജാമ്യ ഹർജി വിധിക്കുന്ന കോടതിയിലുണ്ടായി അന്ന് ബിനോയ് കൊടിയേരിയുടെ അഭിഭാഷകനും അതോടൊപ്പം പരാതിക്കാരിയുടെ പ്രത്യേക അഭിഭാഷകനും വാദമുഖങ്ങൾ ഉയർത്തുകയുണ്ടായി അന്ന് കോടതി ബിനോയ് കൊടിയേരിക്ക് താൽക്കാലിക സ്റ്റേ അനുവദിച്ചു ഈ ജാ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരുന്നതുവരെ ബിനോയ് കൊടിയേരിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ആ ഉത്തരവിറങ്ങി മണിക്കൂറുകൾ കഴിയുമ്പോൾ ബിനോയ് കൊടിയേരി കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നിറങ്ങി എന്നാണ് ബിനോയ് കൊടിയേരിയുടെ അഭിഭാഷക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തിനാണ് ബിനോയ് കൊടിയേരി മുംബൈയിലേക്ക് പറഞ്ഞിറങ്ങിയത് അപകടമല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു വ്യക്തി നേരിട്ട് ഡീൽ ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സന്ദർഭങ്ങൾ അദ്ദേഹം മുംബൈയിൽ ബിനോയ് കൊടിയേരി മുംബൈയിലേക്ക് പറഞ്ഞിറങ്ങിയത് ആ അഭിഭാഷകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി അവിടെ ആ യുവതി കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ വിശദമായി ബിനോയ് കൊടിയേരി പരിശോധിക്കുകയുണ്ടായി എഴുതി തയ്യാറാക്കി നൽകാനാണ് മുംബൈയുടെ കോടതി ഈ പരാതിക്കാരിയുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് മുഴുവൻ കാര്യങ്ങളും അഫിഡവിറ്റായി ഈ പരാതിക്കാരി അഡീഷണൽ എവിഡൻസ് എന്നാണ് അതിൽ പറഞ്ഞത് അഡീഷണൽ എവിഡൻസ് ബിനോയ് കൊടിയേരിയെ ബലാത്സംഗ കുറ്റത്തിലേക്ക് പ്രതിചേർക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് നേരത്തെ നൽകിയ തെളിവുകൾ പോയിട്ട് കൂടുതൽ ഫർദർ എവിഡൻസ് അല്ലെങ്കിൽ അഡീഷണൽ എവിഡൻസ് ആ എവിഡൻസ് ബൈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ബൈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഈ ബെയിൽ ആൻറ്റിസിപറ്ററി ബെയിൽ പരിശോധിക്കുന്ന കോടതി പ്രത്യേക അഭിഭാഷകനെ യുവതിക്ക് അനുവദിച്ചു കൊടുത്തു എന്നിട്ട് ബൈ ത്രൂ റിട്ടേൺ വേർഡ്സ് എന്നാണ് കോടതി ഉപയോഗിച്ചത് ബൈ റിട്ടേൺ വേർഡ്സ് ബൈ അഫിഡവിറ്റ് ത്രൂ ആൻ അഫിഡവിറ്റ് ലേഷു സ്റ്റേറ്റ് ദയർ സ്റ്റാൻഡ് അങ്ങനെയാണ് കോടതി പറഞ്ഞത് അതിനനുസരിച്ച് അഫിഡവിറ്റ് തയ്യാറാക്കി നൽകി അഫിഡവിറ്റിൻ്റെ കോപ്പി ബിനോയ് കൊടിയേരി വായിച്ചു ബിനോയ് കൊടിയേരി അഫിഡവിറ്റ് വളരെ കൃത്യമായി അത് ഫോളോ ചെയ്യുകയും അത് വായിക്കുകയും ചെയ്തു അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ അതിന് മറുതന്ത്രം ബിനോയ് കൊടിയേരി പറഞ്ഞു കൊടുത്തു ബിനോയ് കൊടിയേരി ഉപയോഗിച്ചിരുന്ന സിം കാർഡ്സും ഒക്കെ താൽക്കാലികമായി മുംബേ കോടതിയിലെ അഭിഭാഷകരുടെ സിമ്മും ബിനോയ് കൊടിയേരിക്ക് വേണ്ടി എൻട്രസ്റ്റ് ചെയ്ത അഭിഭാഷകരുടെ സിമ്മും മൊബൈലും ആയിരുന്നു എന്നാണ് പറയുന്നത് അതിന് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ഹർജി തള്ളപ്പെട്ടു പോയാൽ ബിനോയ് കൊടിയേരി ബന്ധപ്പെടുന്നവർ ബന്ധപ്പെട്ട നമ്പറുകൾ ട്രേസ് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ ട്രേസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മുംബൈയിലെ അഭിഭാഷകരുടെ നമ്പരും സിമ്മുമാണ് ബിനോയ് കൊടിയേരി ഉപയോഗിച്ചത് കാരണം അതൊരു ലീഗൽ വേർഷനാണ് കാരണം കോടതി ബിനോയ് കൊടിയേരിയുടെ ജാമ്യം ജാമ്യ ഹർജി പരിഗണിക്കവേ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു തടയുമ്പോൾ സ്വാഭാവികമായും ബിനോ ബിനോയ് കൊടിയേരിക്ക് അറസ്റ്റിന് ഭയപ്പെടേണ്ടതില്ല ഒരു നോർമൽ പേഴ്സൺ പോകുന്നതുപോലെ പോകാം സ്വാഭാവികമായും നിയമ നടപടികളുമായി ബന്ധപ്പെടാൻ അഭിഭാഷകർക്ക് മുന്നിലെത്താൻ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ട് ആ അവകാശം അദ്ദേഹം നടപ്പാക്കുന്നു അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന് എൻഡ്രസ്റ്റ് ചെയ്ത അഭിഭാഷകരുടെ ഫോണിൽ നിന്ന് ബന്ധപ്പെടാം മറ്റുള്ളവരെ അടുത്ത് സംസാരിക്കാം ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ആൻറ്റിസിപ്പറ്ററി ബൈൽ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ തള്ളപ്പെട്ടാൽ ബിനോ കൊടിയേരിക്ക് എതിരായിട്ടാണ് ഒരു വിധി വരുന്നതെങ്കിൽ ബിനോയ് കൊടിയേരി മുംബൈ മുംബൈ പോലീസിന്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടാകത്തുമില്ല ഇതാണ് ഇവരുടെ ഈ ബിനോയ് കൊടിയേരിയും ടീമും എടുത്ത സേഫ് സോൺ ഇതിനൊക്കെ ശേഷം അറസ്റ്റിന്റെ താൽക്കാലിക സ്റ്റേ അവസാനിക്കുന്ന മണിക്കൂറുകൾ അവസാന മണിക്കൂറുകളിൽ ബിനോയ് കൊടിയേരി മുംബൈയിൽ നിന്ന് പറന്നുയർന്നു ബിനോയ് കൊടിയോടി കൊടിയേരി കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ബിനോയ് കൊടിയേരി ടീം ആത്മവിശ്വാസം പുലർത്തുന്നത് കൃത്യമായ ഉപാധികളോട് കൂടി വളരെ ശക്തമായ ഉപാധികളോട് കൂടി ബിനോയ് കൊടിയേരിക്ക് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ആത്മവിശ്വാസം കൊള്ളുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് ബിനോയ് കൊടിയേരി ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ബിനോയ് കൊടിയേരി കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ തരത്തിലാണ് ഏതു തരത്തിലുള്ള കണ്ടീഷൻ ഉപാധികളും കോടതി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിന് ഏതു തരത്തിലുള്ള കണ്ടീഷൻ വെച്ചാലും അംഗീകരിക്കാൻ തയ്യാറാണ് ഇതിലൊരു റേപ്പ് ത്രീ ഫോർ ട്വൻറ്റി ഇല്ല ഫോർ ട്വൻറ്റി ത്രീ സെവൻറ്റി സിക്സുമായി അട്രാക്ട് ചെയ്തിട്ടില്ല ഫോർ ട്വൻറ്റിയിൽ ചീറ്റിംഗ് ക്ലോസ് ഈ കേസിൽ നിലനിൽക്കില്ല ഇത് സ്വാഭാവികമായും ഉള്ളൊരു ബ്രീച്ച് ഓഫ് എഗ്രിമെൻ്റ് ആണ് ആ ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ് എന്നുള്ളത് ചീറ്റിങ്ങിലേക്ക് വരത്തില്ല ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ത്രീ ഒരു ഫുൾ ടോണിൽ ഇതിലേക്ക് കംപ്ലേ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി ഏതു തരത്തിലും സഹകരിക്കാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ എല്ലാ ദിവസവും പോയി കൃത്യമായി കോടതി പറയുന്ന സമയത്ത് ഒപ്പിടാൻ താൻ തയ്യാറാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് ബിനോയ് കൊടിയേരി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിനോയ് കൊടിയേരി ഈ താൽക്കാലിക സ്റ്റേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ലഭിച്ച് ഫൈനൽ ഓർഡർ വരുന്നതിൻ്റെ ദിവസങ്ങൾക്കിടയിലേക്ക് രണ്ട് യാത്ര കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കും അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്നു ഇനി അറിയേണ്ടത് ഈ ബിനോയ് കൊടിയേരിയുടെ ശുഭാപ്തി വിശ്വാസ പ്രകാരം പോലുള്ള തരത്തിൽ കാര്യങ്ങൾ നടപ്പാകുമോ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ച് അറസ്റ്റിൽ നിന്ന് ബിനോയ് കൊടിയേരി ഒഴിവാക്കപ്പെടും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ